പാലാരൂപതയിലെ അധ്യാപകരുടെ ഇടയ ശ്രേഷ്ഠൻ ബർക്കുമാൻ സച്ചനെ കുറിച്ച് പറഞ്ഞാൽ അധ്യാപകർക്ക് നൂറു നാവാണ്. എത്ര പറഞ്ഞാലും മതിവരില്ല. അത്രയ്ക്ക് സ്നേഹസമ്പന്നമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും. കഴിഞ്ഞ 7 വർഷക്കാലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് സമർത്ഥമായ നേതൃത്വം നൽകിയ ബഹുമാന്യനായ ബർക്കുമാൻ സച്ചൻ പുതിയ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാമപുരം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ വികാരിയായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. രൂപതയിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും അദ്ദേഹം എന്നും ഒരു നല്ല ഇടയനായിരുന്നു. നിയമന പ്രശ്നങ്ങളാൽ നീറി നിന്ന നാളുകളിലായിരുന്നു അച്ഛൻ കോർപ്പറേറ്റ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത്. അന്നുമുതൽ അധ്യാപകരുടെ ഓരോ പ്രശ്നങ്ങൾക്കും കണ്ണും കാതും കൊടുത്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നിയമന അംഗീകാരം ലഭിക്കാതെ കഷ്ടപ്പെട്ടവർക്ക് ശരിക്കും അത്താണിയായിരുന്നു ബർക്കുമാൻ സച്ചൻ. അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി കഠിനമായി അധ്വാനിച്ചു. നിവേദനങ്ങളുമായി അധികാരികളുടെ സമക്ഷത്തും സമരം ചെയ്തവർക്കൊപ്പം നിന്നും പോരാടിയും അച്ഛൻ നടത്തിയ പ്രവർത്തനങ്ങൾ അധ്യാപക സമൂഹത്തിന് നൽകിയ ആവേശം വളരെ വലുതായിരുന്നു. 2021 നിയമന അംഗീകാരത്തിനായി അധ്യാപകർ സംസ്ഥാന വ്യാപകമായി ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ നടത്തി വിജയിച്ച സമരത്തിന് പ്രാരംഭം കുറിച്ചത് അച്ഛനായിരുന്നു. ബർക്കുമാൻ എന്നാൽ എന്തിനേയും അതിജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. തന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അച്ഛൻ്റെത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല, ഓരോരുത്തരുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും അവരുടെ കണ്ണുനീരൊപ്പാൻ ബർക്കുമാൻ സച്ചൻ എന്നും അവരോടൊപ്പമുണ്ടായിരുന്നു. എല്ലാവരെയും കേൾക്കാനും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനും സാധിക്കുന്ന സഹായം ചെയ്തു കൊടുക്കാനും സാധിക്കാത്ത കാര്യങ്ങളിൽ വ്യക്തമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്താനുമുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. വേദനിക്കുന്നവരുടെ പക്ഷത്ത് നിലയുറപ്പിച്ച പുരോഹിതനായിരുന്നു. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി നൽകുന്നതിനും കൂട്ടിക്കലിൽ ദുരന്തമുണ്ടായപ്പോൾ അധ്യാപകരെ സംഘടിപ്പിച്ച് സഹായവുമായി ഓടിയെത്തുന്നതിലും പാവങ്ങൾക്ക് കൈത്താങ്ങായി ആംബുലൻസ് വാങ്ങി നൽകുന്നതിലുമൊക്കെ ശ്രദ്ധ പുലർത്തിയ വൈദികനാണ് അദ്ദേഹം. 2021 KCBC മികച്ച കോർപ്പറേറ്റിനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങി. ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ വർഷം പാലാ കോർപ്പറേറ്റിന്റെ സ്കൂളുകളിൽ SSLC പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയത്തിലെത്തിച്ചു. രൂപതയിലെ പല വലിയ ഉത്തരവാദിത്തങ്ങളും മാർ ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. 1958 March 17 അന്തിനാട് കുന്നുംപുറം തോമസിന്റെയും ത്രസ്യാമ്മയുടെയും മകനായി ജനിച്ചു. 1984 December 26 പൗരോഹിത്യം സ്വീകരിച്ചു. പാലാ രൂപതയിലെ വിവിധ ഇടവകകളിൽ വികാരിയായും വിവിധ സ്കൂളുകളിൽ അധ്യാപകനായും ജോലി ചെയ്തു. 2012 പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിരിക്കെ സർവീസിൽ നിന്ന് വിരമിച്ചു. 3 വർഷക്കാലം ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം റെക്ടറായും പ്രവർത്തിച്ചു. സീറോ മലബാർ സഭയുടെ സിനഡൽ കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷൻ സെക്രട്ടറി, PSWS എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ADCP ഡയറക്ടർ, സേവ് എൻവയോൺമെന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കലുഷിതമായ പ്രശ്നങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിക്കാനും കൃത്യമായി പരിഹരിക്കാനുമുള്ള ബർക്കുമാൻ ടച്ച് നമ്മുടെ കോർപ്പറേറ്റിന് നൽകിയ ആശ്വാസം ഏറെ വലുതാണ്. ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പടിയിറങ്ങുന്നത് പാപങ്ങളുടെ തമ്പുരാനായ കുഞ്ഞച്ഛന്റെ സവിധത്തിലേക്കാണ്. ആ പുണ്യാത്മാവിനെ വിശുദ്ധനാക്കുക എന്ന കർത്തവ്യമാണ് പിതാവ് ഈ ഇടയനെ ഏൽപ്പിച്ചത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഈ പുരോഹിതനെ രാമപുരത്തിന് ലഭിച്ചത് ദൈവനിയോഗം തന്നെ.